എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റിസ് കിച്ചൺ വേളയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ ബിരിയാണിയാണിത്. ഒട്ടു സമയം കളയാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മളതൊരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ ചോറ് വെക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിനകത്ത് ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, പട്ട എല്ലാം ഇട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് അരി വേവിച്ചെടുക്കുക. ഞാനിവിടെ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക. വെട്ടിത്തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന, നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഈ 10 മിനിറ്റ് എത്തുന്നതിന് മുമ്പ് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഒരു കളർഫുൾ ആയിരിക്കും, കാണാനും ഭംഗിയായിരിക്കും. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനൊക്കെ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മീൻ മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ നേരത്തെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ നെയ്മീനും സിലോപ്പിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാനിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് ദം ചെയ്തെടുക്കാനുള്ളതാണ്. അടുത്ത ദിവസം കൂടെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പൊരിയെടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ അരിയെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിന്ന് 2 കിലോ അരിയാണ് വേവിക്കുന്നത്. അതിന് അനുസരിച്ചുള്ള ഉപ്പ്, കല്ലുപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഫിഷെല്ലാം പൊരിച്ചു കഴിഞ്ഞു. നമുക്കിത് എടുക്കാം. നമ്മൾ മീനൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നെമ്മീനൊക്കെ ഇതിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. ഞാൻ രണ്ട് തരത്തിലുള്ള മീൻ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ക്യാരറ്റിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഈ ഫിഷ് വറുത്തെടുത്ത എണ്ണയിൽ തന്നെ നമുക്കൊന്ന് ഗ്രേവി തയ്യാറാക്കാനുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂട്ടത്തിൽ നമ്മൾ ചുവന്നുള്ളി, ചെറിയ കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ശകലം ഉപ്പുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. ഇത് എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടെ അടിച്ച പേസ്റ്റ് പോലെ ആക്കരുത്, ഒന്ന് ചതച്ചെടുത്തത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാത്തിൻ്റെയും പച്ചമുളകം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ്. അടുത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നൊരു
പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് കുക്കിംഗ് പഠിച്ചു വരുന്നവരാണെങ്കിൽ ഈ ഉള്ളിയുടെ പുറത്തോട്ടിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളിക്ക് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പാണ്, മീൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങയുടെ തിക്ക് ഗ്രേവി നമ്മളിതിലേക്ക് ഒരു തേങ്ങയുടെ കുറുകിയ പാല് നമുക്ക് ഇതിനകത്തേക്ക് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുക്കണം. നമ്മളിതിനകത്തേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്, അതെന്നാലും നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രേവി ഒന്ന് കുറുകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് സവാളയൊക്കെ ഒന്ന് മുരിച്ചെടുക്കാം. സാധാരണഗതിയിൽ ആൾക്കാർ ഇത് ആദ്യമാണ് ചെയ്യുന്നത്, നമ്മൾ വേറൊരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ചെരുവത്തിൽ തന്നെയാണ് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കാനാണ്. നെയ്യൊന്നുരുകട്ടെ. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് കൊടുക്കാം. ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് പകുതി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിസ്മിസ് കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടുകൂടെ ഒരുമിച്ച് പോരാ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കരിഞ്ഞു പോരുത്, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം വറുത്ത് കോരിട്ടുണ്ട്. ഇതിലേക്ക് അതിനകത്ത് ഗാർണിഷ് ചെയ്യാനുള്ള സവാളയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഉള്ളി ഏകദേശം പകുതി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഈ പരിപ്പും മതി. നമ്മൾ സവാള എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇല്ല ഗ്രേവി കുറുകാൻ വെച്ചിരുന്നില്ല, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ഗ്രേവി ഇതൊന്ന് മീനിനകത്തൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമ്മൾ മീനൊക്കെ ഗ്രേവി എല്ലാം നന്നായിട്ട് പുരട്ടിട്ടുണ്ട്. നമ്മളിനി ഈ റൈസ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ റൈസ് ഇടാൻ പോവാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ തൊലിയും കൂടി ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഒരല്പം പൈനാപ്പിൾ എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അടുത്ത ലെയറിലെ മല്ലിയില ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റേ ഗ്രേവിന്ന് നമ്മൾ മീൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓരോന്നായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കാം.
നമ്മൾ മീനുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുരിച്ച് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഗാർണിഷെല്ലാം നല്ല ചെയ്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി ഇത് അടപ്പ് കൊണ്ട് അടച്ച് ഒന്ന് ദം ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെയ്യുമ്പോൾ അടിയിൽ തീ സിമ്മറിങ്ങിലായിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ മീനൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. നമുക്ക് ഞാൻ മൂടി കൊണ്ട് അടച്ച് ദം ചെയ്യാം. നമ്മൾ ദമ്മിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റായി. നമുക്കിത് അടുപ്പേ നിറക്കാം. ഇത് നമ്മൾ മൈദാമാവ് ഒട്ടിച്ച് മോളിൽ കനലൊക്കെ ഇട്ട് നമ്മൾ ചിക്കനോ ബീഫോ മട്ടനോ ഒക്കെ ആണെങ്കിലേ ചെയ്യത്തുള്ളൂ. അപ്പം ഫിഷ് ആയതുകൊണ്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാഞ്ഞത്. നമ്മളത് തുറക്കാൻ പോവാണ്. ഓ, കിടുക്കാച്ചി, നിൽക്കാൻ വയ്യാത്ത മണം. നല്ല കളർഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയാണ്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഈ ഓരോ മീനെടുത്ത് ആദ്യമേ പൊക്കീൻ്റെ പുറത്തോട്ടൊന്ന് മാറ്റി വെക്കാം. അല്ലെ, അടിയിൽ നിന്ന് റൈസ് നമുക്ക് എടുക്കാനൊക്കെ തരാം. നമ്മളത് അടിയിൽ നിന്ന് ഗ്രേവിയൊക്കെ ഇട്ടൊന്ന് എടുക്കാൻ പോവാണ്. ബിരിയാണിയൊക്കെ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കിടുക്കനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു സൂപ്പർ വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.